2006 മികച്ച പുതുമുഖ നടനുള്ള ഫിലിംഫെയർ പുരസ്കാരം ലഭിച്ച് കരിയറിന്റെ തുടക്കത്തിൽ തന്നെ പ്രശസ്തനായ നടനായിരുന്നു ഷൈനി അഹൂജ. എന്നാൽ വീട്ടുജോലിക്കാരിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായതോടെ താരമെന്ന നിലയിൽ ഷൈനിയുടെ വളർച്ച അവസാനിച്ചു. 2009 ജൂൺ 15 പീഡിപ്പിച്ചു എന്നായിരുന്നു വീട്ടുജോലിക്കാരിയുടെ പരാതി. 2011 മാർച്ചിൽ അവർ പരാതി ആവർത്തിച്ചു. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിചാരണ കോടതി അഹൂജ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും 7 വർഷം കഠിന തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു. രണ്ടായിരത്തി 2 നടന്ന സംഭവമാണ് ബോളിവുഡ് സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാന് 5 വർഷത്തെ ജയിൽ ജീവിതം വാങ്ങിക്കൊടുത്തത്. മദ്യപിച്ച് സൽമാൻ ഓടിച്ച വാഹനം റോഡരികിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറി. ഇതിൽ ഒരാൾ മരിക്കുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിചാരണ വേളയിൽ നിരവധി ദൃക്സാക്ഷികൾ സൽമാനെതിരെ മൊഴി നൽകി. ഒടുവിൽ മുംബൈ സെഷൻസ് കോടതി കേസിൽ സൽമാൻ കുറ്റക്കാരനെന്ന് കണ്ട് 5 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുകയായിരുന്നു. കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കേസിലും ഷൂട്ടിംഗ് സ്ഥലത്ത് ബഹളമുണ്ടാക്കിയതിന്റെ പേരിലുമെല്ലാം സൽമാനെതിരെ കേസുകൾ നിലവിലുണ്ടായിരുന്നു. സൽമാൻഖാനൊപ്പം കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കേസിലെ പ്രതിയാണ് സൈഫ് അലി ഖാൻ. ഹംസാത് സാത് ഹേൻ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണ സമയത്തായിരുന്നു സംഭവം. തബു, സൊനാലി ബെന്ദ്ര, നീലം എന്നിവരായിരുന്നു കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവർ. 2008 റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു ഫോട്ടോഗ്രാഫറെ ആക്രമിച്ച കേസിൽ സൈഫ് ഉൾപ്പെട്ടിരുന്നു. 2012 റെസ്റ്റോറന്റിൽ വെച്ച് ഒരു ബിസിനസ്സുകാരനെ ആക്രമിച്ച കേസിലും സൈഫ് പ്രതിയാണ്. 325-ാം വകുപ്പ് അനുസരിച്ച് അറസ്റ്റിലായ സൈഫ് അന്ന് 3000 രൂപയുടെ ജാമ്യത്തിലാണ് പുറത്തിറങ്ങിയത്. '93 മുംബൈ സ്ഫോടനക്കേസിലാണ് ബോളിവുഡിലെ മറ്റൊരു സൂപ്പർ താരം സഞ്ജയ് ദത്ത് ശിക്ഷിക്കപ്പെട്ടത്. നിയമവിരുദ്ധമായി 9mm പിസ്റ്റളും AK-56 റൈഫിളും കൈവശം വെച്ചതിന് ഭീകരവാദ വിരുദ്ധ നിയമപ്രകാരം 93 ഏപ്രിലിൽ ദത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു. മുംബൈ സ്ഫോടനം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിയുമായി സഞ്ജയ് ദത്തിന് അടുത്ത ബന്ധമുണ്ടെന്നായിരുന്നു ഉയർന്നുകേട്ട കഥകൾ. നിരവധി പേരുടെ ജീവനെടുത്ത സ്ഫോടനക്കേസിൽ ബോളിവുഡിലെ സൂപ്പർ താരം കൂടി കണ്ണിചേർന്നതോടെ ആരാധക സമൂഹം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചു. കേസിൽ സഞ്ജയ് ദത്ത് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ വിചാരണ കോടതി 2007 ജൂലൈയിൽ 6 വർഷത്തെ കഠിനമായ ജയിൽ ശിക്ഷയാണ് നൽകിയത്. ജയിലിലേക്ക് പോകും മുൻപ് വിങ്ങിപ്പൊട്ടിയും അസ്വസ്ഥതകൾ പുറപ്പെടുവിച്ചും സഞ്ജയ് ദത്ത് മാധ്യമ ദൃശ്യങ്ങളിൽ നിറഞ്ഞു നിന്നു. തമിഴ് നടനായ MR രാധ വില്ലൻ വേഷങ്ങളിലാണ് തിളങ്ങിയത്. രാഷ്ട്രീയ ജീവിതത്തിലും വില്ലൻ വേഷം കൈക്കൊണ്ട രാധ പുരട്ചി തലൈവർ MGRനെ വെടിവെച്ച കേസിലാണ് അകത്തായത്. വെടിയുണ്ട തൊണ്ടയിൽ പതിച്ച MGRനാണെങ്കിൽ വ്യക്തമായി സംസാരിക്കാനുള്ള കഴിവും ഇതോടെ നഷ്ടപ്പെട്ടു. മലയാളത്തിലും കേസും അറസ്റ്റുമൊന്നും ഇത് ആദ്യമല്ല. അടുത്തിടെ മലയാള സിനിമാ ലോകത്തെ പിടിച്ചുലച്ച വാർത്തയായിരുന്നു യുവതാരം ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ്. കൊച്ചിയിൽ നടന്ന ഒരു പാർട്ടിക്കിടെ കൊക്കെയിൻ ഉപയോഗിച്ചതിനും കൈവശം വെച്ചതിനുമായിരുന്നു താരത്തെ അറസ്റ്റ് ചെയ്തത്. റിക്രൂട്ട്മെന്റ് തട്ടിപ്പ്, വ്യാജ സ്വർണ്ണ നിർമ്മാണം, തട്ടിക്കൊണ്ടുപോകൽ, ഗുണ്ടാ ആക്രമണം. നടൻ വിജയകുമാറിനെതിരെ പോലീസ് ഇതുവരെ 1 ഡസനിലേറെ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിലടക്കം വിജയകുമാർ അറസ്റ്റ് ചെയ്തു.